എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിനെ കുത്തിയ കത്തി പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതി നിഖിൽ പൈലിയുമായി ഇടുക്കി കളക്ടറേറ്റിന് സമീപം പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജെയ്നസ് രാജ വിവരങ്ങളുമായി. ജെയ്നി, തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കത്തി കണ്ടെത്താനായില്ല എന്നതടക്കം എന്തൊക്കെ വിവരങ്ങൾ? നിഖിൽ പൈലി അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? കോടതിയിൽ ഏത് തരത്തിലായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടടക്കം ഉണ്ടാവുക? പ്രധാനമായും നിഖിൽ പൈലി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ഈ കൃത്യം നിർവഹിച്ച ശേഷം ഓടി രക്ഷപ്പെടുന്നതിനുള്ളിൽ കത്തി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. കോളേജിൽ നിന്നും ഇടുക്കി സിവിൽ സ്റ്റേഷന് സമീപത്തുകൂടി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ കാട്ടിലേക്ക് ഈ കത്തി വലിച്ചെറിഞ്ഞു എന്ന മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. എന്നാൽ എവിടെയാണ് ഈ കത്തി കൃത്യമായി എറിഞ്ഞത് എന്ന കാര്യം വ്യക്തമാക്കാൻ നിഖിൽ പൈലിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് രാവിലെ പോലീസ് ഇയാളുമായി ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. ഈ തിരച്ചിലിൽ എന്തായാലും ഈ കത്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു തിരച്ചിൽ മാത്രമാണ്. ഇനി ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായി ഈ പ്രദേശത്ത് പരിശോധന നടത്തും. ഇപ്പോൾ എന്തായാലും കത്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കത്തി ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തെളിവാണ്. കാരണം ഈ മുറിവിന്റെ ആഴവും ആ കത്തിയുടെ സ്വഭാവവും എല്ലാം പരിശോധിക്കുന്നത് ഈ കേസിന്റെ തുടർന്നുള്ള ഭാവിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി വേഗത്തിൽ ഈ കത്തി കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തിയത്. ഇപ്പോൾ രണ്ട് പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിഖിൽ പൈലിക്ക് പുറമെ ജെറിൻ ജോജോ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും ഇന്ന് കട്ടപ്പന മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഈ കോടതിയിൽ ഇവരെ കസ്റ്റഡി ഹാജരാക്കുന്നതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുന്നത് എന്ന കാര്യം വ്യക്തമല്ല. എങ്കിൽ പോലും 5-6 ദിവസം എങ്കിലും കസ്റ്റഡി ആവശ്യപ്പെടാനാണ് സാധ്യത. കാരണം വിശദമായ ഒരു തെളിവെടുപ്പ് ഈ പ്രതികളുമായി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പോലീസ് ആവശ്യപ്പെട്ടേക്കാം. ഇനി 4 പ്രതികൾ കൂടിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ അനുസരിച്ച് പിടികൂടാനുള്ളത്. അവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവര് എവിടെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് തിരക്കുകയാണ്. പലരും ഈ സംഘത്തിലുണ്ടായിരുന്ന പലരും ഒളിവിലാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചത്. ശരി, ജെയ്നസ് രാജുവാണ് വിശദമായി കേസന്വേഷണത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.